മതാടിസ്ഥാനത്തിൽ IAS ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് ഹാക്കർമാരാണ്. കഴിഞ്ഞ മാസം 30-ാം തീയതി മല്ലു ഹിന്ദു ഓഫീസേഴ്സ് എന്ന പേരിൽ വ്യവസായ വാണിജ്യ വകുപ്പ് ഡയറക്ടർ കെ ഗോപാലകൃഷ്ണൻ അഡ്മിനായിട്ടാണ് വാട്സാപ്പ് ഗ്രൂപ്പ് രൂപം കൊണ്ടത്. ഹിന്ദു വിഭാഗക്കാരായ സീനിയർ ജൂനിയർ ഉദ്യോഗസ്ഥരായിരുന്നു അതിലെ അംഗങ്ങൾ മുഴുവൻ. തൻ്റെ ഫോൺ ഹാക്ക് ചെയ്തതാണെന്നും മല്ലു മുസ്ലിം ഓഫ് എന്ന പേരിൽ തൻ്റെ പേരിൽ തന്നെ മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയതായും ഗോപാലകൃഷ്ണൻ പറയുന്നു. ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. സംഭവം സൈബർ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ആദ്യ ഗ്രൂപ്പിൽ ഹിന്ദു വിഭാഗക്കാരെ ഉദ്യോഗസ്ഥരായിരുന്നു അംഗങ്ങൾ. അത്തരമൊരു ഗ്രൂപ്പിനെ കുറിച്ച് ചിലർ തന്നെ ആശങ്ക പങ്കുവച്ചു. ഗ്രൂപ്പ് പ്രത്യക്ഷപ്പെട്ട് മണിക്കൂറുകൾക്കുള്ളിൽ ഡിലീറ്റ് ചെയ്ത ഗോപാലകൃഷ്ണൻ തൻ്റെ ഫോൺ ഹാക്ക് ചെയ്തതായി അറിയിച്ച് ഗ്രൂപ്പിൽ അംഗങ്ങളായി ചേർക്കപ്പെട്ടവർക്ക് സന്ദേശമയച്ചു. ഫോൺ ഹാക്ക് ചെയ്തവർ ഫോണിലെ കോൺടാക്റ്റ് പട്ടികയിലുള്ള എല്ലാവരെയും 11 വാട്സാപ്പ് ഗ്രൂപ്പുകളായി ചേർത്തുവെന്നും ഗ്രൂപ്പുകൾ താൻ സ്വയം നീക്കം ചെയ്തുവെന്നുമായിരുന്നു സന്ദേശം. ഓഫീസേഴ്സ് എന്നത് ചുരുക്കി മല്ലു ഹിന്ദു ഓഫ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഹാക്കർമാർ മുസ്ലിം മതത്തിൽപ്പെട്ട IAS ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടുത്തിയും തൻ്റെ ഫോണിൽ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്ന് കെ ഗോപാലകൃഷ്ണൻ പറയുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ പരാതിയൊന്നും വന്നിട്ടില്ല. പോലീസ് അന്വേഷണത്തിൽ ഹാക്കറെ കണ്ടെത്താനാകുമോ എന്നതാണ് നിർണായകം. ആരോ തൻ്റെ നമ്പർ വഴി 11 ഗ്രൂപ്പുകൾ തുടങ്ങിയിട്ടുണ്ടെന്ന് കെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. 4 ദിവസമായി തുടങ്ങിയിട്ട് ഒന്നും തൻ്റെ അറിവോടെയല്ല. വിഷയത്തിൽ കെ ഗോപാലകൃഷ്ണൻ നിരപരാധിയാണ്. സൈബർ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഉത്തരേന്ത്യൻ ലോബികളാണെന്നാണ് പ്രാഥമിക നിഗമനം. IASകാരുടെ ഫോണൊക്കെ ഹാക്ക് ചെയ്യുന്നത് നമ്മുടെ സുരക്ഷയെ ബാധിക്കും. പോലീസ് എത്രയും വേഗം പ്രതികളെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഇത് വെറും സൈബർ കേസായി ഒതുക്കരുത്. പ്രതികൾക്ക് കടുത്ത ശിക്ഷ വാങ്ങിക്കൊടുക്കണം.